അപ്പോൾ T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ T20 വേൾഡ് കപ്പ് ഏകദേശം മത്സരങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇനി കുറച്ച് മത്സരങ്ങളുള്ളൂ. ഇപ്പോൾ ഏതൊക്കെ ടീം, ഏതൊക്കെ പ്രമുഖ ടീമുകൾ പുറത്തു പോകും, ഏതൊക്കെ ടീമുകൾ ഇപ്പം സെമിയിലെ അടുത്ത റൗണ്ടിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ടീമിൻ്റെ സാധ്യതകളെ പറ്റി ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തവണ ആരായാലും കിരീടം നേടുക? ഇപ്പോൾ നിലവിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യൻ ടീമിനാണ് സാധ്യത കൂടുതൽ. കാരണം ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പം നിലവിലുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ എല്ലാ ബാറ്റിംഗ് നിര ബാറ്റ് ഇന്ത്യൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ ഇന്ത്യക്കാണ് ഞാൻ ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഇന്ത്യ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ്. ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നിലവിലെ ഇതുവരെ കളിച്ച കളിയിലായാലും നമുക്ക് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൂടുതൽ സാധ്യത കാണുന്നത് ഇംഗ്ലണ്ടിനാണ്. ഇംഗ്ലണ്ടിൻ്റെ മിക്ക അടിവരെയുള്ള വാലറ്റും വരെ ഒരുവിധം ബാറ്റ് നിൽക്കാനും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ കൂടുതൽ ഓൾറൗണ്ടേഴ്സ് ഇംഗ്ലണ്ടിലാണുള്ളത്, ഇംഗ്ലണ്ട് ലൈനപ്പിലാണുള്ളത്. അപ്പോൾ രണ്ടാമത് സാധ്യത എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ ഇവിടെ നാട്ടുകാരായാലും ഓസ്ട്രേലിയൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? അവിടെ ഓസ്ട്രേലിയ വെച്ച് നടക്കുന്നത് അവരെ സാധ്യതകൾ എങ്ങനെയായിരിക്കും? ഓസ്ട്രേലിയനെയും തള്ളി പറയാൻ പറ്റില്ല, പക്ഷേ നിലവിലെ ഓസ്ട്രേലിയൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. ഇപ്പോൾ ലാസ്റ്റ് കളിയിൽ ഓസ്ട്രേലിയ കളിച്ച കളി, അതേപോലെ ഓസ്ട്രേലിയൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് അത്ര മോശമാക്കി കാണാൻ പറ്റില്ല. പക്ഷേ നിലവിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയ കുറച്ച് പിന്നിലാണ്. പക്ഷേ മുമ്പന്തിയിൽ ഓസ്ട്രേലിയക്കാൾ മുമ്പന്തിയിൽ നിൽക്കുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ്. ഇംഗ്ലണ്ടാണ്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ കളി ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ എങ്ങനെയുണ്ടായി? ന്യൂസിലാൻഡിൻ്റെ കളി, ന്യൂസിലാൻഡ് പിന്നെ അതുപോലെ സിംബാബ്വെ പാകിസ്ഥാൻ അട്ടിമറിച്ചു. അപ്പോൾ ചെറിയതേ കുഞ്ഞൻ ടീമുകൾ ഏതെങ്കിലും ഒരു അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യത ഉണ്ടോ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന്? ആ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ബെറ്ററായിട്ട് തോന്നിയത് ഏത് അയർലൻഡാണ്. അയർലൻഡിൽ എന്ന് പറഞ്ഞാൽ T20 പ്ലേയേഴ്സ് ബാറ്റിംഗ് നിര സെറ്റാണ്. നല്ല മറ്റേ പിഞ്ച് ഹിറ്റേഴ്സ് ആണ്. നല്ല T20ക്ക് പറ്റുക അടിച്ച് റൺസ് ഉണ്ടാക്കാൻ പറ്റിയ കെൽപ്പുള്ള ബാറ്റ്സ്മാൻമാരാണ് ഏതിൽ അയർലൻഡിൽ. പക്ഷേ ബാക്കി സിംബാബ്വെനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിംബാബ്വെ ബോളിംഗ് ലൈനപ്പ് സൂപ്പറാണ്. സിംബാബ്വെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്കന്ദർ റാസ ആണ് പോലെ മെയിൻ ബാറ്ററായിട്ട്. പക്ഷേ ഒന്നുകൂടെ കൂടുതൽ ചാൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് വെച്ച് നല്ല സന്തോഷം തരുന്നത് പറഞ്ഞാൽ ഇവരുടെ ആണ്, എന്ത് അയർലൻഡിൻ്റെ ആണ്. അയർലൻഡിൻ്റെ സ്റ്റേർലിംഗ് ആയാലും ഓലെ മറ്റേ ആരി ടെക്ടർ ആയാലും അതുപോലെ ടെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ബാറ്റ്സ്മാൻ പേരുണ്ട്. ഓലൊക്കെ പ്രകടനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനൊന്ന് ബെറ്ററാണ്. T20 പറ്റ ബാറ്റ്സ്മാൻമാരാണ്. ബോളിംഗ് നിരയാണ് കുഴപ്പമൊന്നുമില്ല, ഫീൽഡിങ്ങും സെറ്റപ്പാണ്. ഡ്രോപ്പ് ക്യാച്ചേഴ്സ് ബാക്കിയുള്ള ടീമിനെ ഇപ്പം ഇന്ത്യ ഓസ്ട്രേലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടീമും ഓസ്ട്രേലിയൻ ടീമൊക്കെ ഒരുപാട് ശ്രീലങ്ക ആയാലും നിലവിൽ അന്താരാഷ്ട്ര കളിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമിൽ വെച്ച് നോക്കുമ്പോൾ ഓലൊക്കെ ഒരുപാട് ഡ്രോപ്പ് ക്യാച്ചസ് വരുന്നുണ്ട്. പക്ഷേ ഈ അയർലൻഡ് ഓലെ ഇതുവരെ നിലവിലെ വേൾഡ് കപ്പിലെ കളി കണ്ടിട്ട് ഡ്രോപ്പ് ക്യാച്ചസ് ഒറ്റൊന്നുമില്ല, സെറ്റാണ് കളി. പല പാകിസ്ഥാന് ഭയങ്കര ഇതായിരുന്നു. പാകിസ്ഥാന് ഈ വർഷം ഭയങ്കര എല്ലാവർക്കും ഒരു ഭീഷണിയായിരുന്നു പാകിസ്ഥാന്. ഇപ്പോൾ പാകിസ്ഥാൻ രണ്ട് കളി തോറ്റു, ഒന്ന് ഇന്ത്യനോടും തോറ്റു, സിംബാബ്വെനോട് വലിയ അട്ടിമറ നടന്നത് അവസാന ഓവറിന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സാധ്യതകൾ എങ്ങനെയുണ്ടാവും? പാകിസ്ഥാൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പാകിസ്ഥാൻ നല്ല കഠിനായിട്ട് മുമ്പ് ജയിക്കുക മാത്രമല്ല നല്ല റൺ റേറ്റിൽ ജയിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ടീമിൻ്റെ ഒരു നോക്കണ്ടേ നമുക്ക്. ആ പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ വെച്ചുള്ള ഈ സീസൺ, ഓസ്ട്രേലിയൻ്റെ സീസൺ എന്ന് പറയുമ്പോൾ ഈ ഇപ്പം മഴയാണല്ലോ അവിടെ. അതെ, അത് ഒരു ഗ്രൂപ്പിനെ ഒന്ന് സമ്മർദ്ദത്തിലാകും. കാരണം മഴ ആകുമ്പോൾ കളി ഉപേക്ഷിച്ചാണ്, ഉപേക്ഷിക്കുമ്പോൾ രണ്ട് ടീമിന് തുല്യ പോയിൻ്റ് കൊടുക്കുകയാണ് അവിടെ. അങ്ങനെ പോയിൻ്റ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഗ്രൂപ്പ് ഒന്ന് സമ്മർദ്ദമാകും, ആർക്കും എന്തും ആവാനുള്ള ഒരു അട്ടിമറിക്കുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട്. എങ്ങനെ പെർഫോം വെച്ചിട്ട് എങ്ങോട്ടും പാകിസ്ഥാനായാലും കയറണമെങ്കിൽ കയറാം, ബാക്കിയുള്ള ടീമിനെ അപേക്ഷിക്കും. പിന്നെ സൗത്ത് ആഫ്രിക്ക എങ്ങനെയുണ്ടാവും? സൗത്ത് ആഫ്രിക്കനെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. സൗത്ത് ആഫ്രിക്ക എങ്ങനെയുണ്ടാവും? ഒരു ചാൻസ് സൗത്ത് ആഫ്രിക്ക കൊടുത്തൂടെ ചാൻസ്? സൗത്ത് ആഫ്രിക്ക കുഴപ്പമില്ല, നല്ല ടീമാണ്. കാരണം നല്ല പ്രശസ്തരായിട്ടുള്ള ബാറ്റ്സ്മാൻമാരും ബോളിംഗ് നിരയുണ്ട്, നല്ല പേസ് അറ്റാക്കും ഉണ്ട്. ബാറ്റിംഗ് ആയാലും ഡീകോക്ക് ആയാലും മറ്റേ റോസല്ലേ ലാസ്റ്റ് സെഞ്ചുറി അടിച്ച്, റോസ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. റോസ് ആയാലും നല്ല ബാറ്റിംഗ് നിര തന്നെയാണ്. പക്ഷേ അതിലെ ബാബുമാ
ക്യാപ്റ്റൻ ഓലെ ക്യാപ്റ്റൻ എടുത്തു നോക്കണം, ക്യാപ്റ്റൻ എന്നോ മാറ്റും. അപ്പൊ നമ്മളെ അപേക്ഷ വെക്കും, നമ്മള് ഋഷഭ് പന്തിന് ആ ഒരു ലെവലിലാണ് ഇപ്പൊ. ഋഷഭ് പന്ത് അതിലേറെ മോശമാണ്. ഋഷഭ് പന്ത് എന്നെ പറഞ്ഞ പോലെ തന്നെ, ഋഷഭ് പന്ത് ഫോം ഔട്ട് ആയാലും ഋഷഭ് പന്തിനെ കൊണ്ടുപോകും എന്ന പറഞ്ഞ പോലെ തന്നെ ബോംബ ഫോം ഔട്ട് ആയാലും ബോംബനെ കൊണ്ടുപോയി കളിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അതിനെതിരെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ എന്നാലും അവസാനം ചോദിക്കുകയാണ്, ഇത്തവണ ഏതായിരിക്കും കിരീടം നേടാനൊരു 100% നമ്മളെ രാജ്യം ഇന്ത്യ.